നമസ്കാരം. ഗുഡ് വൈ ഡിവോട്ടീസ് ഓൺലൈൻ്റെ വൈശാഖോത്സവ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നരസിംഹാവതാരം നടന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ പ്രകാരം അനുസ്മരിക്കുകയാണെങ്കിൽ നമ്മളിന്ന് കാളിമർദ്ദനാണ് അനുസ്മരിക്കേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് നരസിംഹാവതാരം പറയുന്നതായിരിക്കും ഉത്തമമെന്ന്. എനിക്ക് നരസിംഹാവതാരം പറയാൻ അത്ര നന്നായിട്ട് വശമില്ല കേട്ടോ. എന്നാലും അറിയണ പോലെയാണ് ഞാൻ പറയണത്. അപ്പോൾ ഒരുപാട് തെറ്റുകളുണ്ടായിരിക്കും, എല്ലാവരും ക്ഷമിക്കണം. നരസിംഹമൂർത്തി അവതാരം ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്ന രണ്ട് അസുരന്മാരുണ്ടായിരുന്നു. അതിൽ ഹിരണ്യാക്ഷൻ്റെ കഥയൊക്കെ നമുക്കറിയാം. ഭൂമിദേവിയെ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകും, വേദങ്ങളെ അപഹരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ വധിക്കാനിടയായി ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ വധിച്ചു എന്നും, വിഷ്ണു വരാഹമായിട്ട് അവതരിച്ച് സ്വന്തം സഹോദരനെ വധിച്ചതിൻ്റെ ദേഷ്യത്തിൽ ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അദ്ദേഹം ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വിഷ്ണുവിനെ തോൽപ്പിക്കാനുള്ള വരം വാങ്ങണം എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം അതിനായിട്ട് അതികഠിനമായ തപസ് ചെയ്യുകയും ബ്രഹ്മാവ് പ്രത്യക്ഷനായപ്പോൾ എനിക്ക് മരണം ഉണ്ടാവരുത് എന്നാണ് അദ്ദേഹം വരമായിട്ട് ആവശ്യപ്പെട്ടത്. ബ്രഹ്മാവ് പറഞ്ഞു അങ്ങനൊരു വരം തരാൻ ഒരു യാതൊരു നിവൃത്തിയുമില്ല, ജനിച്ചാൽ മരിക്കന്നെ വേണം, അപ്പോൾ മരണം വരരുത് എന്ന് പറയുന്നതിൽ ഒരടിസ്ഥാനവുമില്ല, മരിക്കന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് എല്ലാമാണ് എനിക്ക് വരമായിട്ട് തരേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് എന്തൊക്കെയാണ് എന്നായി ചോദ്യം. അപ്പോൾ ഞാൻ ഭൂമിയിൽ വെച്ച് മരിക്കരുത്, ആകാശത്ത് വെച്ച് മരിക്കരുത്, ഞാൻ അകത്ത് വെച്ച് മരിക്കരുത്, പുറത്ത് വെച്ച് മരിക്കരുത്, ഞാൻ മനുഷ്യനാൽ കൊല്ലപ്പെടരുത്, മൃഗങ്ങളാൽ കൊല്ലപ്പെടരുത്, ഞാൻ ആയുധം ഏറ്റ് കൊല്ലപ്പെടരുത്, അതുപോലെ ഞാൻ പകൽ കൊല്ലപ്പെടരുത്, രാത്രിയിൽ കൊല്ലപ്പെടരുത്, ഇങ്ങനെ അനവധി 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 കാര്യങ്ങൾ ഇദ്ദേഹം വരമായി ചോദിച്ചു. ഇതെല്ലാം ബ്രഹ്മദേവൻ അനുഗ്രഹിച്ച് നൽകുകയും ചെയ്തു. ഇദ്ദേഹം വിചാരിച്ചു ഇത്രയും ബ്രഹ്മദേവനെ ശരിക്കും പറ്റിക്കാൻ സാധിച്ചു എന്ന്. കാരണം ഇദ്ദേഹം ഇപ്പോൾ മരണത്തിനെ ജയിക്കുകയെന്നെ ചെയ്തു എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. കാരണം എല്ലാ തരത്തിലുള്ള മരണഭയങ്ങളിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ട് കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ആ ഒരു എന്താ പറയുക വിശ്വാസം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭൂമിയിൽ വളരെയധികം അഹങ്കാരപൂർവ്വം മുന്നോട്ട് പോകാൻ തുടങ്ങി. യുദ്ധങ്ങൾ അനവധി വന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കയാതു ഗർഭിണിയായതും ആ സമയത്ത് ഒരു യുദ്ധം നടക്കുന്നതിനാൽ എന്നാണ് എൻ്റെ ഓർമ്മ, ഇനി മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നറിയില്ല, കയാതുവിന് സ്വഗൃഹം വിട്ട് ഇറങ്ങേണ്ടി വന്നു എന്നും, ഗർഭിണിയായ കയാതുവിന് നാരദ മഹർഷി അഭയം നൽകുകയും നാരദ മഹർഷി സജ്ജനമായതുകൊണ്ടും അദ്ദേഹം ഒരുപാട് ഭഗവാന്റെ കഥകളും ഭാഗവതവും എല്ലാം ഉപദേശിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ കയാതുവിനും ഗർഭസ്ഥ ശിശുവിനും നല്ലോണം വിഷ്ണു ഭക്തി ആവിർഭവിക്കുകയും നല്ലോണം വിഷ്ണു ഭജനം ചെയ്ത മാതൃയായി ആ ഒരു ഗർഭകാലഘട്ടം. അതുകൊണ്ട് തന്നെ ഗർഭസ്ഥ ശിശുവായിട്ടുള്ള പ്രഹ്ലാദൻ ഒരു ഭക്തനായി തീർന്നു എന്നാണ് ഇന്നും നമ്മളോട് ആചാര്യന്മാരും അതുപോലെ തന്നെ ഗുരുകാരണവന്മാരെല്ലാവരും പറയാറുണ്ട്. ഈ ഗർഭിണികളായ സ്ത്രീകളോട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, നല്ല പ്രവൃത്തികൾ, നല്ല വാക്കുകൾ മാത്രം കേൾക്കുക, നല്ല പാട്ടുകൾ കേൾക്കുക, ഭാഗവതം വായിക്കുക, നാരായണീയം വായിക്കുക തുടങ്ങി അത്യുത്തമമായ കാര്യങ്ങളെല്ലാം ഗർഭിണികൾ ചെയ്യണം എന്ന് പറയാറുണ്ട്. ഗർഭസ്ഥ ശിശുവിൻ്റെ സദ്ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് അമ്മമാരോട് എല്ലാവരും ഇതുപോലെ ചെയ്യണം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം കയാതു തന്നെയായിരുന്നു. അസുര ഹിരണ്യ കശുപുവിൻ്റെ ഭാര്യയായിട്ട് പോലും ഒരു ആസുരിക ഭാവമൊന്നും ഇല്ലാതെ തന്നെ പ്രഹ്ലാദൻ അത്യുത്തമനായ ഭക്തനായി തീർന്നത് ഈ ഒരു ഗർഭകാലഘട്ടത്തിലുണ്ടായ നാരദ മഹർഷിയായിട്ടുള്ള സംസർഗം കൊണ്ട് മാത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഹിരണ്യകശിപു തൻ്റെ മകന് ഒരു 5 വയസ്സ് പ്രായമൊക്കെ ആയ സമയത്ത് ഉണ്ണിയോട് ഉണ്ണിയെ പഠന ആവശ്യങ്ങൾക്കായിട്ട് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിനായിട്ട് കൊണ്ടുവന്ന് ചേർത്തി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഭഗവാൻ നാരായണൻ നിറഞ്ഞു നിൽക്കുകയായതുകൊണ്ട് ഇദ്ദേഹം എപ്പോഴും ഹരിശരണം 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 എന്ന നാമം ജപിച്ചുകൊണ്ടാണ് അത്രയും മുന്നോട്ട് പോവാറുള്ളത്. അത് കഴിഞ്ഞ് ഈ ഒരു ഇടക്കാലത്തെ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഇടയ്ക്കൊരു വെക്കേഷൻ ടൈം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സമയത്ത്
ആ ഒരു ഹിരണ്യ കശ്യപുവിൻ്റെ അടുത്തേക്ക് പ്രഹ്ലാദൻ വന്നത് മുനിയോടുള്ള അതിയായ വാത്സല്യം കൊണ്ട് എടുത്ത് മടിയിലിരുത്തി ചോദിച്ചു, അത്രേ എന്തൊക്കെയാണ് അവിടെ ചെന്നിട്ട് പഠിച്ചത്, ഗുരുകുലത്തിൽ പോയിട്ട് എന്തൊക്കെയാണ് എൻ്റെ ഉണ്ണി പഠിച്ചത് എന്ന് പറഞ്ഞപ്പോൾ പ്രഹ്ലാദന് യാതൊരു സംശയവും ഉണ്ടായില്ല. പ്രഹ്ലാദൻ പറഞ്ഞു, അത്രേ ഞാൻ മറ്റൊന്നുമല്ല പഠിച്ചത്, ഞാൻ സർവേശ്വരനാണ് ഭഗവാൻ മഹാവിഷ്ണു എന്നാണ് പഠിച്ചത്, ഹരിയെ ശരണം പ്രാപിക്കുക എന്നാണ് പഠിച്ചത് എന്നാണ് പറഞ്ഞത് അത്രേ. ഇത് കേട്ടപ്പോൾ ഹിരണ്യകശിപു ചിരിച്ചു അത്രേ. എന്നിട്ട് പറഞ്ഞു, ആ മഹാവിഷ്ണുവിൻ്റെ ഒരു കള്ളത്തരം കണ്ടില്ലേ, എൻ്റെ ഉണ്ണി പഠിക്കാനായിട്ട് പോകുന്ന ആ ഗുരുകുലത്തിൻ്റെ വാതിൽക്കൽ എവിടെയോ ഒളിച്ചു നിന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് താനാണ് ഏറ്റവും വലിയതെന്ന്. ഇപ്പോൾ ഭൂമിയിൽ ഈ എന്നെ കവിഞ്ഞേ മറ്റാരുമുള്ളൂ, അത് കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണ് ഇവിടുത്തെ ഈശ്വരൻ. ഇത് മാറ്റി പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ, ഇവന് ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ മനസ്സിലാവുക തന്നെ ചെയ്യുമെന്ന് വിചാരിച്ച് അദ്ദേഹം അതിനെ ചിരിച്ചെടുത്തു അത്രേ. പിന്നീട് ഒരു തവണ ചോദിച്ചപ്പോഴും പ്രഹ്ലാദന് പറയാൻ മറ്റൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ഈശ്വരനെ ശരണം പ്രാപിക്കൂ, നാരായണനെ ശരണം പ്രാപിക്കൂ, ഹരിയെ ശരണം പ്രാപിക്കൂ, എല്ലാം നല്ലതായി തന്നെ വരും അച്ഛാ എന്നാണ് അത്രേ ആ ഉണ്ണി പറഞ്ഞത്. ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇദ്ദേഹം ആ ഗുരുകുലത്തിലെ എല്ലാ ഗുരുക്കന്മാരെയും വിളിച്ചു വരുത്തി, എൻ്റെ ഉണ്ണി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇതിൽ പങ്ക്, നിങ്ങളിൽ ആരെ വശത്താക്കിയിട്ടാണ് ശ്രീഹരി ഇവനെക്കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് എന്നായി ഇത്രയും ചോദ്യം. അവർ പറഞ്ഞു, ഞങ്ങൾ മനസ്സാവാച അറിഞ്ഞിട്ടില്ല കേട്ടോ, ഞങ്ങളിങ്ങനെ ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ഞങ്ങൾ പഠിപ്പിച്ചതൊന്നുമല്ല ഉണ്ണി ഈ പറയുന്നത് എന്ന് പറഞ്ഞു ഇദ്ദേഹം അന്നും വിട്ടുകളഞ്ഞു. അതിനുശേഷം വീണ്ടും ഗുരുകുലത്തിലെത്തിയ പ്രഹ്ലാദനോട് ഈ ഗുരുക്കന്മാർ പറഞ്ഞു, നിൻ്റെ അച്ഛനാണ് ഭൂമിയിലെ ഏറ്റവും വലിയ മനുഷ്യൻ, ഭൂമിയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ അദ്ദേഹത്തോളം വലിപ്പം ആർക്കുമില്ല, അദ്ദേഹത്തോളം ഒരു ഈശ്വരീയത ആർക്കുമില്ല, അദ്ദേഹം സ്വയം സാക്ഷാൽ ഈശ്വരനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പ്രഹ്ലാദൻ ഇതൊക്കെ കേട്ടിട്ട് പ്രഹ്ലാദൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞു, അത്രേ നാരായണനാണ് ഈശ്വരൻ, നാരായണനെ ഭജിക്കൂ, ഹരിയെ ശരണം പ്രാപിക്കൂ, ഹരി ശരണം എന്ന് പറയൂ എന്നായി ഇത്രേ പ്രഹ്ലാദൻ. ഇത് തിരിച്ച് കേട്ട് കേട്ട് ഗുരുക്കന്മാർക്കൊക്കെ അങ്ങനെ പറയാൻ തോന്നി തുടങ്ങി ഇത്രേ. ഒപ്പം പഠിക്കുന്ന പ്രഹ്ലാദൻ്റെ ഒപ്പം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തോന്നി ഇത്രേ, നാരായണൻ ആണോ ശരിക്കും ഈശ്വരൻ, ഹരിയാണോ ശരിക്കും ഈശ്വരൻ, ഹരിശരണം എന്ന് ആണോ പറയേണ്ടത് എന്നായി ഇത്രേ അവരെല്ലാവരും. അവരോരോരുത്തരും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ സമയത്ത് പ്രഹ്ലാദനെ മൂന്നാമതും വിളിപ്പിച്ചു ഹിരണ്യകശിപു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മടിയിലൊക്കെ എടുത്ത് വെച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, ഇത്രേ ഇപ്പോൾ പറയൂ ഉണ്ണി, ഇപ്പോൾ ഉണ്ണിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അച്ഛൻ തന്നെയാണ് ഈശ്വരൻ എന്ന്, ഇനി പറയൂ ആരാണ് ഈശ്വരൻ എന്ന്. അപ്പോഴും പ്രഹ്ലാദൻ ആദ്യം പറഞ്ഞ അതേ വാചകം തന്നെ വീണ്ടും പറഞ്ഞു, അത്രേ ഹരിശരണം, ഹരിശരണം, ഹരിയെ തന്നെ ശരണം പ്രാപിക്കൂ, നാരായണനെ തന്നെ ശരണം പ്രാപിക്കൂ എന്നായി അദ്ദേഹത്തിൻ്റെ മറുപടി. ഇത് കേട്ടതും ആ ഉണ്ണിയെ പ്രഹ്ലാദനെ എടുത്തങ്ങോട്ട് വലിച്ചെറിഞ്ഞു മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് എന്നാണ് പറയുന്നത്. മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് 5 വയസ്സുകാരൻ ഉണ്ണിയെ വലിച്ചെറിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് നമുക്കറിയാമല്ലേ. ചിന്നി ചിതറിക്കിടക്കുന്ന പ്രഹ്ലാദൻ്റെ ശരീരം കാണും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ആ മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് നോക്കിയ പ്രഹ്ലാദനെ കാണാൻ, ഹിരണ്യകശിപുവിനെ കാണാൻ സാധിച്ചത്, പ്രഹ്ലാദനെ ഒരു പൂവ് പോലെ ഇങ്ങനെ ഒരു മെത്തയിലേക്കാണ് വീണതെന്ന് തോന്നി അദ്ദേഹത്തിന്. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഉണ്ട് സാക്ഷാൽ ശ്രീഹരി മുന്നിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉണ്ണി, ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല ഭഗവാനെ, ഉണ്ണി ഒന്ന് ചാടി നോക്കൂ, ഞാൻ നോക്കട്ടെ എന്തെങ്കിലും പറ്റിയോ എന്നാണ്. അപ്പം താഴേക്ക് നോക്കുന്ന ഹിരണ്യകശിപു കാണാനിടയായത് അവിടെ കിടന്ന പ്രഹ്ലാദൻ തുള്ളിച്ചാടുന്നതാണ്. ദേഷ്യം അദ്ദേഹത്തിന് ഇരട്ടി വന്നു. അദ്ദേഹം കയാതുവിനെ വിളിച്ചു, സ്വന്തം മകനെ ഉടനെ തന്നെ വിഷം കൊടുത്തു കൊല്ലണം എന്നായി അദ്ദേഹം പറയാൻ തുടങ്ങിയത്. ഇത് കേട്ടതും കയാതു വല്ലാതെ കഷ്ടത്തിലായി. അപ്പം പ്രഹ്ലാദന് യാതൊരു സംശയവും ഉണ്ടായില്ല. പ്രഹ്ലാദൻ പറഞ്ഞു, അത്രേ അമ്മ അച്ഛൻ പറയുന്നത് എന്താണോ അതനുസരിക്കൂ, അമ്മ അതനുസരിക്കുകയാണ് വേണ്ടത്, എന്നെ രക്ഷിക്കാൻ സാക്ഷാൽ നാരായണനുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടതും ആ ഒരു വിഷം കലക്കി ആ പാത്രം കയാതുവിൽ നിന്ന് തട്ടിപ്പറിച്ച് സ്വയം കുടിക്കേണ്ടായി ഇത്രേ പ്രഹ്ലാദൻ. അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ്സിനെ, ആ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിലെ കൂടെയുള്ള കുട്ടികളെയൊക്കെ ഇദ്ദേഹം ഇതുപോലെ പഠിപ്പിക്കാൻ തുടങ്ങി. നാരായണനെ വിളിക്കൂ, ഹരിശരണം എന്ന് ചൊല്ലു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടോ. അപ്പോൾ ഇവരൊക്കെ സംശയമായി, അങ്ങനെ ചൊല്ലിയാലല്ലേ പ്രശ്നം, അങ്ങനെ ചൊല്ലിയാൽ എന്താ പ്രശ്നം, എൻ്റെ അച്ഛൻ എന്നെ വലിച്ചെറിഞ്ഞതറിയില്ലേ,
വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയോ, ആരാ എന്നെ രക്ഷിച്ചത്, സാക്ഷാൽ നാരായണനാണ്, ധൈര്യമായിട്ട് ജപിച്ചോളൂ എന്നായി അവരുടെ ആ ഒരു മറുപടി. ഇത് കേട്ടപ്പോൾ വീണ്ടും പ്രഹ്ലാദന് സംശയമായി കേട്ടോ, അല്ല വീണ്ടും കൂടെ വന്നിരിക്കുന്ന കുട്ടികൾക്കൊക്കെ സംശയമായി കേട്ടോ, അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ള സംശയം വന്നു. ആ സമയത്ത് ഹിരണ്യകശിപു പ്രഹ്ലാദനെ പിടിച്ച് ഒരു തൂണിൻ്റെ മുകളിൽ കെട്ടിയിട്ടു എന്നാണ് പറയുന്നത്. കെട്ടിയിട്ട സമയം ചിന്തിച്ചിതറി ഓടി, ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ പല വഴിക്ക് ഓടി, അവരൊക്കെ ഓരോ എന്താ പറയുക, പീഡത്തിൻ്റെയും മേശയുടെയൊക്കെ ചോട്ടയിൽ ഒളിച്ചിരിക്കാൻ തുടങ്ങി. ഒളിച്ചിരിക്കുമ്പോഴേ ഒരാൾ അടുത്ത ആളോട് പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേഗം ഹരിശരണം എന്ന് പറയാം. എന്തിനാ അങ്ങനെ പറയണേ, അങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെടുത്താൻ ഹരിദാ സാക്ഷാൽ ശ്രീഹരി വരും എന്നല്ലേ നമ്മളോട് പ്രഹ്ലാദൻ പറഞ്ഞത്. മാത്രമല്ല പ്രഹ്ലാദന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് വിളിക്കാം ഹരിശരണം ഹരിശരണം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ആ ഒരു നാമം ജപം സഹിക്കവയ്യാതെ ഇരിക്കുന്ന ഹിരണ്യകശിപുവിനെ പല 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 ദിക്കിൽ നിന്നും പല 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 കുട്ടികൾ നാമം ജപിക്കുന്നത് കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ദേഷ്യം വല്ലാതെ വന്നു. അദ്ദേഹം പറഞ്ഞു, എവിടെയാണ് നിൻ്റെ ഈ ഒരു ശ്രീഹരി ഉള്ളത് എന്ന് ചോദിച്ചു ഉത്ര പ്രഹ്ലാദനോട്. ഉടനെ പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ എൻ്റെ ശ്രീഹരി എല്ലായിടത്തുമുണ്ട്, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനാണ് എൻ്റെ ശ്രീഹരി എന്ന് പറഞ്ഞു. ഇത് കേട്ടതും പ്രഹ്ലാദൻ ഹിരണ്യകശിപു ചോദിച്ചു ഉത്ര, എന്നാൽ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് പ്രഹ്ലാദനെ കെട്ടിയിട്ട തൂണിൻ്റെ തൊട്ടപ്പുറത്തെ തൂണ് കാണിച്ച് ചോദിച്ചു ഉത്ര, ഈ തൂണിൽ നിൻ്റെ ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചു. ഇത് ചോദിച്ചതും എൻ്റെ ഈശ്വരൻ ഈ തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ടച്ഛാ എന്നാണ് ഇത്ര പറയല്. അത് കേട്ടതും ആ തൂണിന് ആഞ്ഞൊരു വെട്ടുകൊടുത്തു പ്രഹ്ലാദൻ, പ്രഹ്ലാദൻ്റെ അച്ഛൻ ഹിരണ്യകശിപു. ആ വെട്ട് കൊണ്ടതും ആ തൂണ് രണ്ടായി പിളർന്ന് അതിൽ നിന്ന് ഉഗ്രരൂപിയായ നരസിംഹമൂർത്തി ചാടിപ്പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഈ ഉഗ്രരൂപിയായ നരസിംഹമൂർത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരം മുഴുവൻ ദൃഢഗാത്രനായിട്ടുള്ള ഒരു മനുഷ്യരൂപത്തിലും മുഖം ഒരു സിംഹത്തിൻ്റെ രൂപത്തിലുമായിരുന്നു അലറിക്കൊണ്ടിങ്ങോട്ട് വന്നു. ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു രൂപം കണ്ടാൽ തന്നെ ബോധം പോകും ഇത്രേ സാധാരണക്കാരനാണെങ്കിൽ. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ഹിരണ്യകശിപു ഒട്ടും മോശക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ ധൈര്യം മുഴുവൻ വീണ്ടെടുത്ത് ആ ഒരു വാളെടുത്ത് വെട്ടാനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് നമ്മളുടെ നരസിംഹമൂർത്തിയുടെ നേരെ അങ്ങോട്ട് തിരിച്ചു ചാടുകയുണ്ടായ അങ്ങനെ ഒരു ഘോരമായ യുദ്ധം ഉച്ച സമയത്ത് തുടങ്ങിയ ആ യുദ്ധം ഏതാണ്ട് സന്ധ്യാസമയം വരെ നീണ്ടു നിന്നു. സന്ധ്യാസമയമായപ്പോൾ അപ്പോൾ രാത്രിയിൽ കൊല്ലരുത് പകല് കൊല്ലരുത് എന്ന് പറഞ്ഞ കണ്ടീഷന് അനുയോജ്യമായ തരത്തിൽ സന്ധ്യയായി, രാവുമല്ല പകലുമല്ല. ആ സമയത്ത് ഭൂമിയിൽ വെച്ച് വധിക്കരുത് ആകാശത്ത് വെച്ച് വധിക്കരുത് എന്ന് പറഞ്ഞ ആ ഒരു കണ്ടീഷൻ അംഗീകരിക്കാൻ പാകത്തിന് ഉമ്മറപ്പടിയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ മടിയിലേക്ക് ഇങ്ങോട്ട് കിടത്തി ഇത്ര ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തി. ആ നരസിംഹമൂർത്തി മടിയിൽ കിടത്തിയപ്പോൾ എന്തായി, ആകാശത്തുമല്ല ഭൂമിയിലുമല്ല, നരസിംഹമൂർത്തി തൻ്റെ ആ ഒരു കൂർത്ത് നീണ്ടു നിൽക്കുന്ന നഖം ഉപയോഗിച്ച് അപ്പോഴെന്തായി ആയുധം ഉപയോഗിച്ച് വധിക്കരുത് എന്ന ആ കണ്ടീഷൻ ഓക്കെ ആക്കാൻ പാകത്തിന് അദ്ദേഹത്തിൻ്റെ ആ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് ഒരു കാലുകൊണ്ട് ഹിരണ്യകശിപുവിൻ്റെ ഒരു കാലിൻ്റെ മോൾ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കൈകൊണ്ട് രണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ധംഷ്ട്ര പല്ല് ധംഷ്ട്ര പോലെ നിൽക്കുന്ന ആ പല്ലുണ്ട്, അതുപോലെ തന്നെ ഉഗ്രമായ രൂപത്തിൽ ആ ഒരു കണ്ണ് രണ്ടും മൂക്കിൻ്റെ വശത്തേക്ക് ഇങ്ങോട്ട് അടുപ്പിച്ച് അദ്ദേഹം നോക്കുന്ന സമയത്ത് ആ നെഞ്ചിൻ കൂട് പിളരുക എന്ന് പറയില്ലേ, അതുപോലെ ആ നെഞ്ചത്തേക്ക് അദ്ദേഹത്തിൻ്റെ നഖങ്ങൾ ആഴ്ന്ന് ഇറക്കി അതിൽ നിന്ന് വരുന്ന രക്തം മുഴുവൻ അദ്ദേഹം വലിച്ചൂറ്റി കുടിച്ചതിന് ശേഷം അദ്ദേഹം ആ ഹിരണ്യകശിപുവിൻ്റെ കുടൽമാല പുറത്തേക്ക് എടുത്ത്, അതായത് അദ്ദേഹം പുറത്തേക്ക് എടുത്തതല്ല, അദ്ദേഹം ആ രക്തം വലിച്ചു കുടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ധംഷ്ട്രയിൽ ആ കുടൽമാല കുടുങ്ങുകയും അദ്ദേഹം ശരിക്കും ഒരു ഭീകരരൂപിയായി മാറുകയും ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കാതെ ഹിരണ്യകശിപുവിനെ വെറും ഒരു തൊണ്ട് പോലെ വലിച്ചെറിയുകയും അവിടെ കണ്ട ആ അസുരന്മാരെ മുഴുവൻ ഹിരണ്യകശിപുവിൻ്റെ ഭൃത്യന്മാരെ മുഴുവൻ കടിച്ച് തുപ്പുകയും ചെയ്ത് അദ്ദേഹം വളരെ ഉഗ്രരൂപിയായി മാറുകയായിരുന്നു സന്ധ്യാസമയത്ത്. ആ സമയത്ത് ബ്രഹ്മദേവൻ വന്നിട്ട് ലക്ഷ്മീദേവിയോട് പറഞ്ഞു,
ലക്ഷ്മീദേവി ഉടൻ തന്നെ വരണം, ഭഗവാന്റെ അടുത്ത അവതാരം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കോപത്തിനെ ശമിപ്പിക്കാൻ ഞങ്ങൾ ആരും വിചാരിച്ചാൽ സാധ്യമല്ല, ലക്ഷ്മീദേവി സ്വയം വരികയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ലക്ഷ്മീദേവിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല, ദേവി ഇങ്ങോട്ട് വന്നു, ഈ രൂപം കണ്ടതും ദേവി തിരിഞ്ഞു ഇങ്ങോട്ട് ഓടിയെന്നാണ് പറയണത്, അത്ര ഘോരമായിരുന്നു ഈ രൂപം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ബ്രഹ്മദേവൻ ഓർമ്മ വന്നത്, ഹിരണ്യകശിപു പിടിച്ച് തൂണിൻ്റെ മുകളിൽ കെട്ടിയിട്ടിരിക്കുന്ന പ്രഹ്ലാദനെ ആ കെട്ടിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് തന്നെ വിചാരിച്ചാലേ ഇപ്പോൾ ഈ മഹാവിഷ്ണുവിൻ്റെ ക്രോധം ശമിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന്. ഉടനെ പ്രഹ്ലാദന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല, നേരെ ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ചു. ഈ പാദത്തിൽ കെട്ടിപ്പിടിച്ച് തൻ്റെ പാദത്തിൽ ആരാണ് കെട്ടിപ്പിടിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് പ്രഹ്ലാദനെ കണ്ടതും അദ്ദേഹത്തിൻ്റെ കോപം മുഴുവൻ ശമിക്കുകയും വാരിയെടുത്തുകൊണ്ട് പ്രഹ്ലാദനെ വാരിയെടുത്തുകൊണ്ട് മടിയിലേക്ക് ഇരുത്തി പ്രഹ്ലാദനെ ലാളിച്ച് പ്രഹ്ലാദനോട്, അപ്പോൾ അദ്ദേഹത്തിന് ഒരു പിതൃതുല്യമായ വാത്സല്യമായിരുന്നു പ്രഹ്ലാദനോട് തോന്നിയത്. കാരണം ഇവൻ്റെ അച്ഛനെ ഇപ്പോൾ ഞാൻ വധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, ഇനി ഇവൻ അച്ഛനില്ല, ആ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനാണ് വേണ്ടത് എന്നുള്ള ഭാവമായിരുന്നു അദ്ദേഹത്തിന് തൻ്റെ പുത്രനോട് തോന്നുന്ന പോലെ വാത്സല്യം തോന്നുകയും മടിയിലിരുത്തിക്കൊണ്ട് ചോദിച്ചു, ഉത്രേ ഉണ്ണി പ്രഹ്ലാദ, അങ്ങേക്ക് എന്ത് വരമാണ് ഞാൻ തരേണ്ടത് എന്ന് ചിരിച്ചുകൊണ്ട് ആ നരസിംഹമൂർത്തി ചോദിച്ചതും പ്രഹ്ലാദൻ പറഞ്ഞു, ഉത്രേ എൻ്റെ അച്ഛനെ നരകം കാണിക്കാതിരിക്കുകയാണ് എനിക്ക് ചെയ്യേണ്ടത് എന്ന്. അതായത് അത്രയധികം തന്നെ ദ്രോഹിച്ച ആ അച്ഛനെ നരകം കാണിക്കരുത് എന്ന് പ്രഹ്ലാദനെ പോലെ ഉത്തമനായിട്ടുള്ള ഒരു ഭക്തനെ കൊണ്ട് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അദ്ദേഹം അങ്ങനെ തന്നെ ആവട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അനുഗ്രഹിച്ച് മടിയിലിരുത്തിക്കൊണ്ട് പ്രഹ്ലാദ പ്രിയനായ ശ്രീഹരിയെ, നരസിംഹമൂർത്തിയെ നമ്മൾക്ക് മനസ്സാൽ നമസ്കരിച്ചതിന് ശേഷം ഇന്നത്തെ കഥ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ കഥകളും കൊണ്ടുവരാം, ഉണ്ണികൃഷ്ണൻ്റെ കഥകളും കൊണ്ടുവരാം. അതിനു മുമ്പായിട്ട് വലിയ കഥയാണ് നരസിംഹമൂർത്തിയുടെ കഥ എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മളുടെ ഉണ്ണികൃഷ്ണനെ പോലെ ക്ഷമാമൂർത്തിയാണോ നരസിംഹമൂർത്തി എന്ന് എനിക്ക് നിശ്ചയമില്ല കേട്ടോ. ഇതിൽ ഒരുപാട് തെറ്റുകളുണ്ടായിരിക്കും. ഇതെല്ലാം പുറത്ത് തേവരെ നരസിംഹമൂർത്തി അനുഗ്രഹിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ തെറ്റുകൾക്കും ഈയുള്ളവർ ക്ഷമാപണം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ കഥ അവസാനിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുന്ന കഥ തന്നെയാണ് നരസിംഹമൂർത്തിയുടെ കഥ. പല 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 വേർഷൻസിലും കേട്ടിരിക്കും. ഈ ഒരു വേർഷൻ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നുണ്ടത്, സവിതയുടെ വായിൽ നിന്ന് കേൾക്കുന്നത്. ഇതിലുള്ള തെറ്റുകളെല്ലാം ക്ഷമിക്കണം. നാളെ നല്ല കഥകളുമായിട്ട് വരാം. നന്ദി.